ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഏകോപിപ്പിച്ചുള്ള ഒരു പ്രതിഷേധമോ ഈ സമയത്ത് നടക്കുന്നില്ല എന്നാൽ നാളെയും അടുത്ത ദിവസങ്ങളിലുമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് സമരങ്ങൾക്ക് എല്ലാം ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകും നാളെ രാവിലെ ഡൽഹിയിൽ ഒത്തുചേർന്ന ശേഷം ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്താനും ബി ജെ പി ആസ്ഥാനം ഉപരോധിക്കാനുമാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട് ഈ മാസം ഇരുപത്തിയാറാം തീയതി ഉപരോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതായത് ബി ജെ പി ലക്ഷ്യമാക്കി തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താനുമാണ് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു ഈ വിഷയം സജീവമായ രാജ്യത്താകമാനം ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ട് ഏ ഇന്ത്യാ സഖ്യത്തിലെ ഏഴ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് വൈകിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോയി കണ്ടിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മാത്രം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇ ഡിയും ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പും സി ബി ഐയും എല്ലാം എടുത്തിട്ടുള്ള ഏകപക്ഷീയമായ നടപടികൾ പതിനഞ്ചെണ്ണം ചൂണ്ടിക്കാട്ടി നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് രണ്ടാമത്തേത് ഹേമന്ത് സോറൻ്റെ അറസ്റ്റാണ് മൂന്നാമത്തേത് കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതാണ് ഇങ്ങനെയുള്ള നടപടികൾ എടുത്ത ഈ ഏജൻസികളുടെ മേധാവികളെ മാറ്റാനുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണമെന്ന ആവശ്യം ഒറ്റക്കെട്ടായി പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അതുമാത്രവുമല്ല രാജ്യത്താകമാനം ഇന്ത്യാ സഖ്യം ഒരുമിച്ച് ഈ വിഷയത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും മറ്റ് പ്രതിഷേധ പരിപാടികൾ ആഹ്വാനം ചെയ്ത് നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഏ അനുപ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അരവിന്ദ് കെജ്രിവാൾ മാറുമോ എന്ന പ്രധാന ചോദ്യം ഉയരുന്നുണ്ടല്ലോ ആം ആദ്മി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്ന ഇല്ല അങ്ങനെ മാറില്ല ഉള്ളിലിരുന്നാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെ തുടരുമെന്നാണ് പക്ഷേ അതിലെ ചില നിയമപ്രശ്നങ്ങളൊക്കെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് ഈ കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിൽ വീണ്ടും ആ ചർച്ച സജീവമാകുന്നുണ്ടോ പൊതു ഹർജിയും ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ചർച്ചകളുണ്ടോ കെജ്രിവാൾ ജയിലിലാകുമെന്ന കാര്യം നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഉറപ്പുണ്ടായിരുന്നു കാര്യം കെജ്രിവാളിനെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ ഇ ഡിയുടെ നടപടികൾ മുന്നോട്ട് പോകുന്നത് വിലയിരുത്തൽ പാർട്ടി നേരത്തെ തന്നെ നടത്തിയതാണ് പാർട്ടി തന്നെ വാർത്താ വാർത്താസമ്മേളനം നടത്തിയ കാര്യം പറഞ്ഞതുമാണ് രണ്ട് വിഷയമാണ് ഇതിൽ നമ്മൾ കാണേണ്ടത് ഒന്ന് ഈ ഇത്തരം പ്രതിസന്ധികളെയൊക്കെ അവസരമാക്കി കണ്ട് ഇടപെട്ട് മുന്നോട്ട് പോയ ഒരു പാർട്ടിയാണ് കഴിഞ്ഞ ഒരു ഒരു പതിറ്റാണ്ട് കാലം ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഒരു ചൂലുമായി തെരുവിലിറങ്ങി അത് ഡൽഹി പോലെ ഒരു വലിയ നഗരത്തെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കി മൂന്ന് തുടർച്ചയായി അധികാരത്തിലേക്ക് വരുന്നു എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തയായ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച് ഇരുപത്തിയ്യായിരത്തോളം വോട്ടിന് ആ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതനെ പരാജയപ്പെടുത്തി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തി വെച്ച നേതാവാണ് കെജ്രിവാൾ അതുകൊണ്ട് ഈ ജയിലിൽ കിടക്കുന്നത് പോലും കെജ്രിവാൾ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനുള്ള എല്ലാ ആലോചനകളും നടത്തിയിട്ടാവണം ജയിലിലേക്ക് നടന്നു പോയത് എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ആരായിരിക്കും ഒരുപക്ഷേ കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതാണ് മൂന്ന് പേരുകൾ പ്രധാനമായി പറയുന്നത് പാർട്ടിക്കകത്തുനിന്ന് അത് ഒന്നാമത്തേത് അതിഷിയാണ് അതിഷി ഇപ്പോൾ ധനമന്ത്രിയാണ് കെജ്രിവാളിന്റെ വിശ്വസ്തയാണ് രണ്ടാമത്തേത് സൗരവ് ആണ് സൗരവ് ഭരദ്വാജ് മന്ത്രിസഭയിലെ പേരെടുത്ത ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള മന്ത്രിയാണ് സൗരവ് ഭരദ്വാജിനെ ഒരുപക്ഷെ പരിഗണിച്ചേക്കാം മൂന്നാമത്തേത് ഗോപാൽ ആണ് ഗോപാൽ റായ് ഈ മറ്റ് ആളുകളെ പോലെ തന്നെ വിശ്വസ്തനാണ് വിശ്വസ്തരാണ് ക്ഷമിക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാരിനെതിരെ അന്നത്തെ രണ്ടാം യു പി എ സർക്കാരിൻ്റെ പതിനഞ്ച് മന്ത്രിമാർക്കെതിരെ നിരാഹാര സമരം നടത്തിയപ്പോൾ നിരാഹാര സമരം കെജ്രിവാൾ നടത്തിയപ്പോൾ വലതുഭാഗത്ത് മനീഷ് സിസോദിയും ഇടതുഭാഗത്ത് ഗോപാൽ റായും ഉണ്ടായിരുന്നു മനീഷ് സിസോദിയെ ജയിലിലാണ് നടുവിലിരുന്ന് യുദ്ധം നയിച്ച അന്ന് അഴിമതിക്കുക യുദ്ധം നയിച്ച കെജ്രിവാൾ ജയിലിലായി കഴിഞ്ഞു ബാക്കിയുള്ളത് ഗോപാൾ റായ് ആണ് ഒരുപക്ഷേ ഗോപാൽ റായിയെ പരിഗണിച്ചേക്കാം ഇന്ന് ആം ആദ്മി പാർട്ടിയുടെ സമരപരിപാടികൾ പ്രഖ്യാപിച്ചത് ഗോപാൽ റായ് ആണ് എന്തായാലും പാർട്ടിയെ ഇനി ആര് നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ അനൂപേ ഈ ആരോപിക്കപ്പെടുന്നത് പോലെ ബി ജെ പിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇ ഡി പ്രവർത്തിക്കുന്നു എന്നാണല്ലോ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഇത്രയും ഈ തെരഞ്ഞെടുപ്പ് എടുത്ത ഘട്ടത്തിൽ ഇത്രയും നിർണായകമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോകുന്ന അരവിന്ദ് കെജ്രിവാളിനോ പ്രതിപക്ഷത്തിനോ ഒരു മൈലേജ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ബി ജെ പിയിൽ ചർച്ചകളുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ താല്പര്യം ഉണ്ട് എന്ന സൂചനകൾ എവിടെയെങ്കിലും ഉണ്ടോ ബി ജെ പിയുടെ താല്പര്യമുണ്ട് എന്ന സൂചനകൾ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇ ഡിയുടെയും സി ബി ഐയുടെയും എല്ലാം തലപ്പത്ത് കൊണ്ടുവരുന്ന ആളുകൾ ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ബി ജെ പിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് എന്നതാണ് ഒന്നാമത്തേത് നേരത്തെ തന്നെ ഒരു ഇ ഡി ഡയറക്ടറുടെ കാലാവധി പലതവണ കഴിഞ്ഞിട്ടും അത് നീട്ടിക്കൊടുക്കുന്നു അത് നീട്ടിക്കൊടുത്ത് അവസാനം ഇനി ഒരു നീട്ടിക്കൊടുക്കൽ ഉണ്ടാവരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ നീട്ടിക്കൊടുക്കൽ അവസാനിപ്പിക്കുന്നത് അതായത് സർക്കാരിന് വേണ്ടപ്പെട്ട ആളുകളെ ഈ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ ആ മറ്റ് സ്ഥാപനങ്ങളുടെ എല്ലാം തലപ്പത്ത് നിർത്തുന്നുവെന്ന ആക്ഷേപം ആരോപണം പ്രതിപക്ഷം തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമ്മൾ തന്നെ സാമാന്യ യുക്തിയിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം രാജ്യത്താകമനേതാണ്ട് അയ്യായിരത്തോളം കേസുകളാണ് എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് ഈ യ്ഡ് രജിസ്റ്റർ ചെയ്തത് അതിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതോ ചില ബി ജെ പി എം എൽ എ മാർക്കെതിരെ ഒന്നോ രണ്ടോ പേർക്കെതിരെ മാത്രമേ കേസ് നിലനിൽക്കുന്നുള്ളൂ അവരെ തന്നെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മറ്റു നടപടികളിലേക്ക് ഒന്നും പോയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട വേഗത്തിൽ നിർണായകമായ തീരുമാനത്തിലേക്കാണ് കോടതി പോയിരിക്കുന്നത് ഡൽഹി മദ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ആറ് ദിവസത്തെ കസ്റ്റഡിയിൽ മാർച്ച് ഇരുപത്തിയെട്ട് വരെയാണ് ഇ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്